പ്രതിപക്ഷ കൌൺസിലർമാരുടെ അഭാവത്തിൽ നഗരസഭാ കൌൺസിൽ യോഗം ചർച്ചകൾ ഒന്നുമില്ലാതെ അജണ്ടകൾ അംഗീകരിച്ച് പിരിഞ്ഞു. കൌൺസിൽ യോഗത്തിൽ എതിരഭിപ്രായം ഇല്ലാതെ എല്ലാം അംഗീകരിക്കുന്ന പ്രതിപക്ഷം ലീവ് അപേക്ഷ പോലും തരാതെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ശരിയായ നടപടിയല്ലെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നഗരസഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ വരെ യാതൊരു എതിരഭിപ്രായവും പ്രകടിപ്പിക്കാതിരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ യു ഡി എഫ് നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ലീവ് അപേക്ഷ പോലും നൽകാതെയാണ് കൌൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നും രാഷ്ട്രീയ പ്രേരിതമായുള്ള ഇത്തരം സമരം അഭിലഷണീയമല്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു. എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കൗൺസിൽ നടപടിക്രമങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ കൗൺസിൽ യോഗം ഈ വർഷത്തെ അവസാനത്തെ റിവിഷൻ 27-ാം തീയതിയിലത്തെ ഡി പി സി യോഗത്തിൽ റിവിഷൻ ചെയ്യേണ്ട പദ്ധതികളുണ്ടെങ്കിൽ സമർപ്പിക്കേണ്ടതുകൊണ്ട് ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ അങ്ങനെയുള്ള പദ്ധതികൾ അംഗീകാരം വാങ്ങേണ്ടതും ഉള്ളതുകൊണ്ടാണ് ഈ റിവിഷന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള നിലയിൽ വെച്ചുകൊണ്ട് അടിയന്തര കൗൺസിൽ യോഗം ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. 14-ാം പഞ്ചവത്സര വാർഷിക പദ്ധതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ യോഗം അനുമതി നൽകി. 15 വിധവാ പെൻഷനുകളും 28 വാർദ്ധക്യ പെൻഷനുകളും 7 ഡിസബിലിറ്റി പെൻഷനുകളും ഒരു വിവാഹ ധനസഹായ അപേക്ഷയും യോഗം അംഗീകരിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത യോഗത്തിൽ അധ്യക്ഷയായി. പൊതുജനത്തെ വീർപ്പുമുട്ടിക്കുന്ന നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി യു ഡി എഫ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാനാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ എത്താതിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.